വംശബന്ധവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം നോക്കാം. നല്ല പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രണ്ട് സമചതുരങ്ങളുടെ വശങ്ങളുടെ അളവുകൾ 4:5 എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ അവയുടെ ചുറ്റളവുകൾ തമ്മിലുള്ള അംശബന്ധം. അപ്പൊ തന്നിരിക്കുന്ന സാധനം എന്തെന്ന് ആലോചിക്കണം ആദ്യമേ. എന്തോ ഇത് സമചതുരമാണ്, അതിൻ്റെ എന്തോ ഈ 4 പറയുന്നത് ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ അംശബന്ധമാണ് 4. അപ്പം അംശബന്ധം എന്നറിയാം, വലിയ ഏതോ ഒരളവായിരിക്കുമല്ലോ ഈ വശം. അതിനെ ചെറുതാക്കി 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 എഴുതിയേക്കുന്നതാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് ആ ഫ്രാക്ഷനെ ഭിന്നസംഖ്യ ചെറുതാക്കി എഴുതിയേക്കുന്നതല്ലേ ഈ 4 എന്ന് പറഞ്ഞാൽ 4 സംഖ്യ ആവണമെങ്കിൽ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഈ വശത്തെ ഇനി നമുക്ക് വശം ആ ഒരു സെൻറ്റിമീറ്ററിൽ പറയുമ്പോൾ എന്തെന്ന് പറയണം, 4x എന്ന് പറയണം. ഇതൊരു സമചതുരമായതുകൊണ്ട് ഇതും 4x തന്നെയാണ്, ഇതും 4x തന്നെയാണ്, ഇത് 4x. അപ്പോൾ എന്ത് മനസ്സിലായി, ഇത് അംശബന്ധത്തിൽ നിന്ന് ഇപ്പോൾ എന്തായി മാറി, വശത്തിൻ്റെ നീളം കറക്റ്റായിട്ട് സെൻറ്റിമീറ്ററിൽ പറയണമെങ്കിൽ എന്ത് ചേർക്കണം, ഒരു x കൂടെ ഗുണിച്ച് ചേർക്കണം എന്ന് പറയുമ്പോൾ 4x സെൻറ്റിമീറ്ററായി. അതുകണക്ക് മറ്റൊരു സമചതുരമുണ്ട്, അതിൻ്റെ വശം 5 അംശബന്ധത്തിൽ, അത് നീളത്തിൽ പറയുമ്പോൾ 5x എന്നങ്ങ് എടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് അങ്ങ് ഓർത്താൽ മതി, x ചേർത്ത് അങ്ങ് വിളിച്ചാൽ മതി. അപ്പോൾ എന്തായത് സംഖ്യയായി മാറി, നേരത്തെ അംശബന്ധത്തിൽ, ഇപ്പോൾ ഇത് 2 സംഖ്യയായി. ഇനി എന്തോ ചോദിച്ചേക്കുന്നത്, അവയുടെ ചുറ്റളവുകൾ തമ്മിലുള്ള അംശബന്ധത്തിൽ എഴുതണം. ഇതിൻ്റെ ചുറ്റളവ് എത്രയാണ്, ചുറ്റളവ് എന്ന് വെച്ചാൽ ഈ ചുറ്റുമുള്ള അളവല്ലയോ എന്ന് പറയുമ്പോൾ 4x 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 കൂടെ കൂട്ടുന്നതല്ലേ എന്ന് പറയുമ്പോൾ 16x അല്ലേ ചുറ്റളവ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എന്തോ ചുറ്റളവ്, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ചുറ്റളവ് എന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവ്. അല്ലെങ്കിൽ നിങ്ങൾ കുറേ പേര് ഇങ്ങനെ ഇക്വേഷനൊക്കെ പഠിപ്പിക്കും, 4a എന്നൊക്കെ പഠിപ്പിച്ച് വയ്ക്കും. അതൊന്നും ആലോചിക്കണ്ട, ഇവിടെ സിമ്പിളായിട്ട് ആലോചിക്കുക. സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് വെച്ചാൽ ചുറ്റുമുള്ള അളവ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, ഇതിൻ്റെ 16x. ഇതിൻ്റെ എത്ര കിട്ടും, 5 4 വട്ടം കൂട്ടുന്നതെന്ന് വെച്ചാൽ എത്ര കിട്ടും, 20x. അതും മനസ്സിലായല്ലോ. എന്തു ചോദിച്ചേക്കുന്നത്, ചുറ്റളവ് തമ്മിലുള്ള അംശബന്ധം. അംശബന്ധം എന്ന് വെച്ചാൽ ഇതിൻ്റെ അംശബന്ധം ഈ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റളവും കൂടെ എന്ത് ചെയ്യണം, ഭാഗിക്കണം. ഇപ്പോൾ 16x 20x കൊണ്ട് ഭാഗിക്കണം. ഇവർ തമ്മിലുള്ള ചോദിച്ചേക്കുന്നത് 4x 5 എന്നാണ് എഴുതിയത്, അതുകൊണ്ടാണ് ഞാൻ 16x 20x എന്ന് എഴുതിയത്. നിങ്ങൾ വിചാരിക്കും 20x 16 എന്ന് എഴുതിക്കൂടെ എന്ന് വെച്ചാൽ ഇവിടെ എഴുതിയേക്കുന്ന ഓർഡറിൽ 4x 5 ആണ്, അതുകൊണ്ട് 16x 20x എന്ന് എഴുതി. ഇവിടെ എന്ത് സംഭവിക്കും, ഈ x ഉം ക്യാൻസൽ ആവുമെന്നറിയാമല്ലോ. ഇപ്പോൾ ബാക്കി എന്തുണ്ട്, 16/20 ഉണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാം, 16x 20 അടങ്ങുന്ന ഏറ്റവും വലിയ നല്ലൊരു സംഖ്യ ഏതാണ്, 4 അടങ്ങത്തില്ലേ മേലും താഴെയും, മേലും താഴെയും 4 അടങ്ങും. 16x 4 ഹരിച്ചാൽ 4 കിട്ടും, 20x 4 ഹരിച്ചാൽ എന്ത് കിട്ടും, 5. അപ്പോൾ എന്ത് കിട്ടി, 4/5, അല്ലെങ്കിൽ അതിനെ ഈസ്റ്റു അംശബന്ധത്തിൽ എങ്ങനെ പറയാം, 4 അംശബന്ധം 5. കണ്ടോ, ഇങ്ങനെ കിട്ടും ചുറ്റളവ് തമ്മിലുള്ള അംശബന്ധം. കണ്ടോ, വളരെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടൊന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം കണ്ട നീളമൊക്കെ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. നോക്കിയോ, 12 ലിറ്റർ മഞ്ഞ പെയിൻറ്റും 7 ലിറ്റർ നീല പെയിൻറ്റും ചേർത്ത് മിശ്രിതമാക്കി. അതിൽ എത്ര ലിറ്റർ നീല പെയിൻറ് കൂടി ചേർത്താൽ മഞ്ഞ പെയിൻറ്റും നീല പെയിൻറ്റും തമ്മിലുള്ള അംശബന്ധം 2:3 ആകും, ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഏതൊക്കെ തമ്മിലുള്ള ദശാംശമാണ് പറഞ്ഞത്, മഞ്ഞ ഈസ്റ്റു നീലയല്ലയോ, മഞ്ഞ അംശബന്ധം നീലയല്ലയോ, എത്രയാണ്, 2:3 പറഞ്ഞേക്കുന്നത് അംശബന്ധം. അത് മനസ്സിലായല്ലോ. ഇനി ലിറ്ററിലുള്ള കണക്ക് പറയാം. 12 ലിറ്റർ ഉണ്ടെന്ന് നമുക്കറിയാം, 12 ലിറ്റർ മഞ്ഞ പെയിൻറ്റ് ഇതാ പറഞ്ഞിട്ടുണ്ട്, 7 ലിറ്റർ നീല പെയിൻറ്റ്, അതും മനസ്സിലായല്ലോ. ഇതെന്തോന്നാണ് അംശബന്ധം, ഇത് ലിറ്ററിൽ പറഞ്ഞേക്കുന്നത്, അത് രണ്ടും മനസ്സിലാക്കണം. പിന്നെ എന്തോ പറഞ്ഞാൽ അതിൽ എത്ര ലിറ്റർ നീല പെയിൻറ്റ് കൂടി ചേർത്താൽ, 7 ലിറ്റർ മാത്രമാണെന്നുള്ള അല്ല, ഇതിൻ്റെ കൂടെ എത്രയോ ഒരു ലിറ്ററും കൂടെ ചേർക്കണം, അപ്പോൾ എന്തായി മാറും, അപ്പോഴാണിത് ഇതായിട്ട് മാറുന്നത്. ഇപ്പം ഇത് കിടക്കുന്നത് 12/7 പ്ലസ് ഏതോ ഒരു സംഖ്യ ഉണ്ട്, മനസ്സിലാക്കണം. ഇപ്പം ഇതിൻ്റെ ഞാൻ എഴുതുന്നതാണ്, ഇപ്പോൾ ഇത് ലിറ്ററിലുള്ള അംശബന്ധം ഞാൻ എഴുതുകയാണ്. 12/7 12 മഞ്ഞയും 7 നീലയുടെ കൂടെ എത്രയോ 1 ലിറ്റർ നീലയും കൂടെ ചേർത്താൽ ഈ അംശബന്ധം എന്തിലോട്ട് മാറും, 2/3 എന്ന് വെച്ചാൽ ഇത് രണ്ടും എന്തോന്നാണ് തുല്യമല്ലേ, എന്ന് വെച്ചാൽ തുല്യമായ അംശബന്ധമല്ലേ ഇത് രണ്ടും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാം ഈ 2 സ്ഥാനത്താണ് എന്തായി മാറുന്നത്, ഇപ്പോൾ 2/3 നമ്മുടെ അംശബന്ധം, ആ 2 ലിറ്ററിൽ എത്ര, 12 ലിറ്റർ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ 2 എപ്പോഴാണ് 12 ആവുന്നത്, 2 എപ്പോഴാണ് ഇവിടെ 12 ആവുന്നത്, എപ്പോഴാണ് ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ്, 6 കൊണ്ട് ഗുണിക്കുമ്പോൾ. അപ്പം മേലെ 6 കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യണം, ഈ അംശബന്ധത്തിൻ്റെ താഴെയും 6 കൊണ്ട് ഗുണിക്കണ്ടേ. എന്നാലേ, അപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അംശബന്ധത്തിന് ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴേ അത് എന്താവും,
യഥാർത്ഥ സംഖ്യയാവും. അപ്പോൾ ഇവിടെ ആറ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12. അപ്പോൾ താഴെ ഏതുകൊണ്ട് ഗുണിക്കണം? ആറ് കൊണ്ട്. താഴെ എന്താ കിട്ടേണ്ടത്? അപ്പം 18. 12/18 ആണ് യഥാർത്ഥത്തിൽ എന്ത്? 2/3. അപ്പോൾ ഇവിടെ 12 കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താവണം? 18 ആവണം. ഈ താഴെ എന്താവണം? 18. 18 ഇവിടെ 7 ഉണ്ട്. അപ്പം ബാക്കി എത്ര? 11 ലിറ്റർ. അപ്പോൾ എത്ര ലിറ്റർ കൂടെ ചേർക്കണം? 11 ലിറ്റർ നീലയും കൂടെ ചേർത്താൽ എന്ത് കിട്ടും? ഉത്തരം കറക്റ്റ്. അപ്പോൾ എത്ര ലിറ്റർ നീലയും കൂടെ ചേർക്കണം? 11 ലിറ്റർ. ഏതാ ചേർക്കേണ്ടത്? 11 ലിറ്റർ. മനസ്സിലായോ എന്താ സംഭവം? 2/3 എന്ന് പറഞ്ഞ അംശബന്ധം നമ്മുടെ കയ്യിലുണ്ട്. അതിന് തുല്യമായിട്ടുള്ള അംശബന്ധം ഏതാ? 12/18 ആണ്. നമ്മൾ ചെയ്ത കണക്കിൽ 12ഉം 7ഉമേ ഉള്ളൂ. 7ൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വരണം? 18 വരണം. അതിനുവേണ്ടി 7 ഉണ്ട്. ബാക്കി എത്ര? 11 ലിറ്റർ. അപ്പം വളരെ സിമ്പിളായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരാളുടെ മാസ വരുമാനത്തിൻ്റെ 3/5 ഭാഗം ചെലവാക്കുകയും ബാക്കിയുള്ള 2/5 ഭാഗം മിച്ചം വയ്ക്കുകയും ചെയ്തു. ചെലവാക്കുന്ന തുകയും മിച്ചം വയ്ക്കുന്ന തുകയും തമ്മിലുള്ള അംശബന്ധമാണ് എഴുതുന്നത്. അപ്പോൾ ഏതൊക്കെ തമ്മിലുള്ളതാണ്? ചെലവാക്കുന്ന പൈസയും ഈസ്റ്റു അല്ലെങ്കിൽ അംശബന്ധം ആരാണ്? മിച്ചം വയ്ക്കുന്ന പൈസ, ഇവർ തമ്മിലാണ് എഴുതേണ്ടത്. ചിലവാക്കുന്ന ഒരാളുടെ മാസവരുമാനത്തിന് 3/5 ഭാഗം ചിലവാക്കുന്നു. അപ്പോൾ ചിലവാക്കുന്ന എത്രയാണ്? 3/5 എന്നാണ് നടക്കുന്നത്. മിച്ചം വയ്ക്കുന്ന എത്രയാണ്? 2/5 എന്ന് പറയുമ്പം ഇവിടെ ഈ ഈസ്റ്റുവിനെ ഭാഗമിട്ട് എഴുതി കൂടെ എന്ന് പറയുമ്പം എങ്ങനെ എഴുതാം? ഇതേ സംഭവം തന്നെ എങ്ങനെ എഴുതുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ഈ സാധനം എങ്ങനെയാണ്? ഫ്രാക്ഷനിൽ, ഭിന്ന സംഖ്യയിൽ ഇങ്ങനെയല്ലേ? ചിലവാക്കുന്ന ഭാഗം മിച്ചം വയ്ക്കുന്ന പൈസയല്ലയോ. ചിലവാക്കുന്ന പൈസ എത്ര? 3/5 ബൈ ഏത് ബൈ? ഇതാ ഈ ഭാഗമാണ് ഈട്ട ഭാഗം. നിങ്ങൾക്കറിയാം ഈ അംശബന്ധം തന്നെയാണ് ഭാഗിച്ചെഴുതുന്നത്. അപ്പം ഭാഗം മിച്ചം വയ്ക്കുന്നത് എത്രയാണ്? 2/5 അല്ലേ എന്ന് പറഞ്ഞാൽ 2/5. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഭാഗം മാറി ഗുണിതമാകാൻ എന്ത് ചെയ്യണം? 3/5 ഗുണിതം ഇത് തിരിക്കൂന്ന് അറിയാലോ. 5/2 ആവും എന്ന് പറയുമ്പോൾ ഈ 5ഉം 5ഉം ക്യാൻസൽ ആവത്തില്ലേ. ബാക്കി എന്ത് വരും? 3/2 എന്ന് കിട്ടും. 3/2 എന്തുവാ? 3 അംശബന്ധം 2 എഴുതിക്കൂടെ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? മിച്ചം വയ്ക്കുന്ന തുകയും അല്ല, ചിലവാക്കുന്ന തുകയും മിച്ചം വയ്ക്കുന്ന തമ്മിലുള്ള അംശബന്ധം എത്ര? 3 അംശബന്ധം 2 ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമേ ഇങ്ങനെ എഴുതണമെന്ന് നമ്മളോട് പറഞ്ഞു. അതിനെ നമ്മൾ ഭാഗിച്ചെഴുതി. ഭാഗിച്ചെഴുതുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കും, 5ഉം 5ഉം വെട്ടിപ്പം. ബാക്കി എന്തൊരു 3 അംശബന്ധം 2 എന്ന ഉത്തരം കിട്ടും. ഇപ്പോൾ ചോദ്യം നോക്കാം. 270നെ 27 കൊണ്ടും 54 എന്നിങ്ങനെ ഭാഗിച്ച അംശബന്ധം എത്രയാണ്? അപ്പോൾ ആദ്യമേ 270നെ ഏതുകൊണ്ട് ഭാഗിക്കണം? 27 കൊണ്ട് ഭാഗിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഉത്തരം എത്രയായിരിക്കും? 10 കിട്ടും. അതാണ് ഒക്കെ 270നെ ഏതുകൊണ്ട് ഹരിക്കണം? 54 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം 5 കൊണ്ട് 270 ഉണ്ട്. എന്നിട്ട് എന്തോ ചെയ്യാൻ പറഞ്ഞത്? എന്നിങ്ങനെ ഭാഗിച്ച അംശബന്ധം, ഒന്നിനെ ഭാഗിച്ചപ്പോൾ എന്ത് കിട്ടി? 10. അംശബന്ധം 5 അല്ലയോ കിട്ടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. 270നെ 27 കൊണ്ട് ഹരിച്ചാൽ 10 കിട്ടും. ഈ 270നെ 54 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 5 കിട്ടും. ഇവർ തമ്മിലുള്ള അംശബന്ധമല്ലേ. അപ്പം 10 അംശബന്ധം 5 ആണോ? ഇതാണോ ഉത്തരം? അല്ല. എപ്പോഴും ഇതിനെ ചെറുതാക്കാൻ പറ്റുമെന്ന് നോക്കണം. ഇവിടെ 7 അടങ്ങും, 5 കൊണ്ട് അടങ്ങും. ഇതിനെ 5 കൊണ്ട് അടങ്ങും. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2. അംശബന്ധം എത്ര? 1. 2 അംശബന്ധം 1 ആണ് എന്ത് ഉത്തരം എന്ന് പറയുന്നത്. അപ്പം അംശബന്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ലൊരു ചോദ്യമാണ്. അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള? അച്ഛനും അതോടൊപ്പം ഒരു മകനും ഉണ്ട്. അവർ തമ്മിലുള്ള വയസ്സുകളുടെ തുക എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള വയസ്സ് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 132 കിട്ടും. അതോടൊപ്പം അവർ തമ്മിലുള്ള വയസ്സുകളുടെ അംശബന്ധം തന്നിട്ടുണ്ട്, 7ഉം 4ഉം. നേരത്തെ നമ്മൾ ചെയ്തതാണ്. അംശബന്ധം തന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുന്നത് തന്നെയായിരിക്കും ഇത് എന്ന് പറഞ്ഞപ്പോൾ 7ഉം 4ഉം എന്ന് പറഞ്ഞാൽ അംശബന്ധം എന്ന് പറയുന്ന എത്രയാണ്? 7ഉം 4ഉം കൂട്ടി എത്ര കിട്ടും? 11. ആ 11 എന്ന് വെച്ചാൽ ഇതും വയസ്സിൻ്റെ അംശബന്ധമല്ലേ നടക്കുന്നത്. എന്ന് വെച്ചാൽ അവർ തമ്മിൽ കൂട്ടുന്നത് ഈ 7ഉം 4ഉം കൂട്ടുന്നതും എന്തിന് തുല്യമായിരിക്കും? 132 തുല്യമായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്ന നമ്മൾ 1 എന്ന് പറയുന്ന അംശബന്ധം എന്തിന് തുല്യമാണ് കണ്ടുപിടിക്കും. 1 കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? ഈ 11നെ ഇപ്പുറത്തോട്ട് പോയി ഹരിക്കണം. 132 ഭാഗം എത്ര വരും? 11 വരും. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12 ആയിരിക്കും. അപ്പോൾ 1 എന്ന് പറയുന്ന അംശബന്ധം എവിടെ കണ്ടാലും ഇനി എന്തെഴുതും? 12 എഴുതും. 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12. അപ്പോൾ അച്ഛൻ്റെ എത്രയായിരിക്കും? അച്ഛൻ്റെ വയസ്സ് എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? അച്ഛൻ്റെ അംശബന്ധത്തിൽ 7 എന്നല്ലേ കിടക്കുന്നത്? ആ 7നെ എന്തുമായിട്ട് ഗുണിക്കുക? ഈ 12 ആയിട്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്ര?
നാല് പന്ത്രണ്ട് പേരോട് ഗുണിച്ച് എന്ത് കിട്ടും? 84 എന്ന് കിട്ടും. മകൻ്റെ വയസ്സ് കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? മകൻ്റെ വയസ്സ് എത്രയാണ്? അംശബന്ധത്തിൽ 4, അതിനെ എന്ത് ചെയ്യണം? ഈ 12 ആയിട്ട് ഗുണിക്കണം. എന്ന് പറയുമ്പോൾ അംശബന്ധം എത്രയാണ്? അല്ല, വയസ്സ് എത്രയാണ്? 48 വയസ്സാണ് മകൻ്റെ വയസ്സ്. എന്തോ ചോദ്യം, അച്ഛന് മകനേക്കാൾ എത്ര വയസ്സ് കൂടുതലാണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് മകനേക്കാൾ കൂടുതൽ കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? 84 മൈനസ് 48, അറിയാലോ കടം കൊടുക്കും, 14 ആവും. 8 ഉം 6ഉം 14, 7, 36 വയസ്സാണ് വ്യത്യാസം. ഇപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 36 വയസ്സാണ് വ്യത്യാസം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പം അംശബന്ധം തന്നിരിക്കുന്നതും കൂട്ടിയാൽ എന്തിന് തുല്യമാവും? അവരുടെ വയസ്സിന് തുല്യമാവും എന്ന് വെച്ചാൽ 11 132 തുല്യം. നിങ്ങൾക്കറിയാം 11 1 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയും 11 കൊണ്ട് ഹരിക്കണം, ഇവിടെയും 11 കൊണ്ട് ഹരിക്കണം. അങ്ങനെ 132 11 ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? 12. എന്ന് പറയുമ്പോൾ അംശബന്ധം 1 എന്ന് വെച്ചാൽ എന്തോ അർത്ഥം 12. അപ്പോൾ അച്ഛൻ്റെ അംശബന്ധം എത്ര? 7 ആയിരുന്നു. അപ്പോൾ 7 × 12, അങ്ങനെ വയസ്സ് കിട്ടും. അംശബന്ധവും ആ കിട്ടിയ 1 എന്ന് പറഞ്ഞ ആ ഉത്തരവും തമ്മിൽ ഗുണിക്കുമ്പോഴാണ് യഥാർത്ഥ വയസ്സിലോട്ട് മാറുന്നത്. അതണക്ക് മയക്കൻ്റെ വയസ്സ് 48 കിട്ടും, ഇവർ തമ്മിൽ കുറച്ചാൽ എന്ത് കിട്ടും? 36. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കണക്കുകൾ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.